സജീവൻ ദയവായി തുടരുക സുപ്രധാനമായ ഒരു വിവരം കൂടി ഇപ്പോൾ പീപ്പിൾ ടിവി പുറത്തു വിടുകയാണ് ദിലീപ് രണ്ട് തവണ പൾസ് സുനിയുമായി ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകളാണ് പീപ്പിൾ ഇപ്പോൾ പുറത്തു വരുന്നത് തൃശ്ശൂരിലെ ഗരുഡ എന്ന സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ദിലീപ് പൾസ് സുനിയെ കണ്ടതും ഗൂഢാലോചന നടത്തിയതും ഹോട്ടലിലെ ബില്ല് ആണ് ഇപ്പോൾ പീപ്പിൾ ടിവി പുറത്തു വിടുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു ദിൽജിത്ത് പൾസ സുനിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അതിനുള്ള സൂചനകളും ഒക്കെ ആയിരുന്നു ഇതുവരെയും പുറത്തു വന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു ഹോട്ടൽ ബില്ല് ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ദിലീപ് പൾസ സുനിയുമായി നേരിട്ട് ഇടപാട് നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവല്ലേ തീർച്ചയായും സോമി ആദ്യ ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ പൾസർ സുനിയെ പരിചയമില്ല നേരിട്ട് പരിചയമില്ല കണ്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞിരുന്ന ദിലീപിന്റെ മൊഴി പിന്നീട് മാറ്റേണ്ടി വന്നത് പോലീസിന് ലഭിച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജോർജിയറ്റൽ പൂരം എന്ന ചിത്രത്തിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതായും ദിലീപ് ഹോട്ടൽ അവിടുത്തെ ക്ലബ്ബ് ജീവനക്കാരുമായി ഒപ്പമെടുത്ത സെൽഫിക്കുള്ളിൽ പൾസർ സുനിയുടെ ചിത്രം പുറത്തു വരികയും സാഹചര്യം ഉണ്ടായി തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മറ്റ് എവിടെയെങ്കിലും പൾസർ സുനിയും ദിലീപുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തി വന്നത് ആ സമയത്ത് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മൂന്ന് തവണകളിലായി പതിനാല് ദിവസം തൃശ്ശൂരിലെ കുറുപ്പം റോഡിലെ ഗരുഡ ഹോട്ടലിൽ ദിലീപ് റൂം എടുത്തിരുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചു ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ഹോട്ടലിലെത്തി ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ള പൾസർ സുനിയുമൊപ്പം ചേർത്തുകൊണ്ട് ഇവിടെ തൃശ്ശൂരിലെ വിവിധ ഭാഗങ്ങളിൽ സിനിമയുടെ മറ്റു ലൊക്കേഷനുകളുടെ അടക്കം തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഹോട്ടൽ ബില്ലുകൾ ദിലീപ് ഇവിടെ റൂം എടുത്തിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ബില്ലിന്റെ കോപ്പി പോലീസും ആവശ്യപ്പെട്ടിരുന്നു അവരും ഈ ഒരു ബില്ലിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ദിലീപ് തൃശ്ശൂരിലുണ്ടായിരുന്നുവെന്നും ആ സമയത്തെ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മാർച്ച് മാസത്തെ നോക്കിയാൽ ബില്ല് നോക്കിയാൽ പരിശോധിച്ചാൽ അറിയാം മാർച്ച് മാസത്തിലാണ് ഏറ്റവും ഒടുവിലായി ദിലീപ് ഇവിടെ റൂം എടുത്തിട്ടുള്ളതും താമസിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ആ സമയത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരിക എന്നത് ഒരു സമഗ്രമായ കാര്യമാണ് അതിന് സാങ്കേതിക വിദഗ്ധരുടെ സഹായം കൂടി ദിലീപ് ക്ഷമിക്കണം പോലീസ് തേടുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ ദിലീപ് താമസിച്ചത് ഇവിടെ വെച്ച് ആയിരുന്നുവെന്നും ഈ റൂമിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാകാമെന്നും ഒരു സ്ഥിരീകരണം ഉണ്ടാകാവുന്ന വ്യക്തമായ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ദിലീപ് താമസിച്ച ഹോട്ടൽ ബില്ലിന്റെ കോപ്പിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദിൽജിത്ത് അതായത് 2016 സെപ്റ്റംബർ 10-നും 2017 മാർച്ചിലുമാണ് ഇത്തരത്തിൽ ദിലീപ് കൂട മാർച്ച് 5-നുമാണ് ദിലീപ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തി ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 17-നാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആക്രമണത്തിന് ശേഷവും പൾസ സുനിയുമായി ഇദ്ദേഹം ഗൂഢാലോചനയും ആക്രമണത്തിന് ശേഷവും ഇദ്ദേഹത്തെ കണ്ടു എന്നും അനുമാനിക്കണം സോമി ഈ 3 തവണ ദിലീപ് ഇവിടെ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ തവണയും ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നു എന്നൊരു സ്ഥിരീകരണം പോലീസിന് നടത്താൻ സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ദിലീപ് തൃശ്ശൂർ നഗരത്തിൽ വിവിധ ഹോട്ടലുകളിൽ താമസിച്ചിരുന്നു അതിലൊന്നാണ് ഗരുഡ എന്ന ഹോട്ടൽ ഇവിടെ 3 തവണ റൂം എടുത്തിട്ടുണ്ടെന്നെങ്കിലും ഈ 3 തവണ കൂടിക്കാഴ്ചയുള്ള ഒരു സ്ഥിരീകരണം പോലീസിന് നടത്താൻ സാധിച്ചിട്ടില്ല ഏതായാലും ദിലീപ് ജോർജിയറ്റൽ പൂരം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ അത് അതിന് ആ സമയത്ത് ഈ ഇവിടെ റൂം എടുത്തിരുന്നു അവിടെ വെച്ച് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്നൊരു പരിശോധന പോലീസ് അതിന് വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ CCTV ക്യാമറകൾ ഉടമസ്ഥന്റെ അനുവാദത്തോടുകൂടി സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോട് കണ്ടെത്താനും അവ ഏറ്റവും വലിയൊരു തെളിവായി കോടതിയിൽ സമർപ്പിക്കപ്പെടാനുള്ളൊരു അക്രമത്തിലാണ് അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് 3 തവണകളിൽ 14 ദിവസമാണ് ഗരുഡ ഹോട്ടലിൽ ദിലീപ് റൂം എടുത്തിരുന്നത് ഇത്തരത്തിൽ റൂം എടുത്തതിന്റെ തെളിവ് വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് നേരിട്ടെത്തിയും ടെലിഫോണിലൂടെയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ വെച്ച് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ പത്രത്തിനുമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസിന് ഇനി വ്യക്തത വരുത്തേണ്ടതാണ് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ആ കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടി വരും ദിൽജിത്ത് ഇത്തരത്തിൽ ഹോട്ടൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പൾസർ സുനിയുമായി കണ്ടു എന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടോ അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്
സോമി ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും മറ്റു സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി ദിലീപ് തൃശൂർ നഗരത്തിലെത്തുമ്പോൾ സ്ഥിരമായി എത്താറുണ്ടായിരുന്ന ഒരു ഹോട്ടലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മാത്രം തുടങ്ങിയ ഒരു ഹോട്ടലാണ് ഗരുഡ ഹോട്ടൽ. ഇവിടെ അതുകൊണ്ട് തന്നെ ദിലീപ് ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി എത്തുമ്പോൾ ഇവിടെയോ മറ്റ് സമീപത്തുള്ള മറ്റ് വൻകിട ഹോട്ടലുകളിൽ മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപ് എത്തുമ്പോൾ അവരുടെ ഷൂട്ടിംഗ് ആവശ്യമായി എത്തുന്ന ആളുകൾ, അതോടൊപ്പം മറ്റ് സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ ഇവരെല്ലാം തന്നെ എത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൾസർ ചെയ്യുന്ന ഒരാളെ ഇവർക്ക് ആ സമയത്ത് ചിത്രങ്ങളിൽ പോലും പരിചിതമല്ലാത്ത ഒരാളെ നേരിട്ട് കണ്ടിരുന്നു എന്ന കാര്യം ഹോട്ടൽ ജീവനക്കാർക്കോ ഹോട്ടലിന്റെ ഉടമയ്ക്കോ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ദിലീപ് ഇത്രയും ഈ മൂന്ന് തവണകളിലായി 14 ദിവസങ്ങളിൽ കാലയളവിൽ ഹോട്ടലിൽ താമസിച്ചിരുന്നുവെന്നും അതിന്റെ തെളിവുകളും അതിന്റെ ഹോട്ടൽ റൂം നമ്പർ അടക്കം അതിന്റെ ബില്ല് വിധം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ CCTV ക്യാമറകൾ ദിലീപ് വന്നപ്പോൾ ആരൊക്കെയാണ് ദിലീപിനെ സംബന്ധിച്ചിരുന്നത് തുടങ്ങിയതടക്കമുള്ള വിവരങ്ങൾ, ഇത്തരത്തിൽ പൾസർ സുനിയുമായി ഗൂഢാലോചന നടന്നതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, ദൃശ്യങ്ങൾ സഹിതം കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഗരുഡ ഹോട്ടലിൽ നിന്നുള്ള തെളിവ് ശേഖരണം നടക്കുമോ എന്നാണ് പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സാങ്കേതിക വിദഗ്ധരുടെ സഹായം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ഒരു മാസത്തിലധികം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചൂടാനുള്ള ഒരു സൗകര്യം ഹോട്ടലിൽ ഇല്ല എന്നാണ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ നമുക്ക് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിൽ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനും അവ പരിശോധിച്ച് ഇത്തരത്തിൽ ഗൂഢാലോചന അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇത്തരത്തിലൊരു നിർണായക തെളിവ് പുറത്തു വിടുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാൻ സാധ്യത? ദിൽജിത്ത്, ദിലീപുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കുറ്റത്തിൽ ഏറ്റവും നിർണായക ഒരു തെളിവും കൂടിയാണ് ഈ ഘട്ടത്തിൽ പീപ്പിൾ പുറത്തുവിടുന്നത്. ദിലീപ് പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയ തൃശൂർ ഗരുഡ ഹോട്ടലിലെ ബില്ലാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. കേസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു തെളിവ് തന്നെയാണ്.